നമസ്കാരം. ഇരിങ്ങാലക്കുട വാർത്തകളിലേക്ക് സ്വാഗതം. ഇരിങ്ങാലക്കുട സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ പ്രവർത്തിച്ചു വരുന്ന സംഗമേശ്വര വാനപ്രസ്ഥം ആശ്രമത്തിനു വേണ്ടി പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ബ്രോഷർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ VPR മേനോനും രുക്മിണി രാമചന്ദ്രനും ചേർന്ന് പ്രകാശനം ചെയ്തു. ജനുവരി 24 മുൻ ISRO ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ ആശ്രമത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുമെന്ന് സേവാഭാരതി പ്രസിഡന്റ് IK ശിവാനന്ദൻ അറിയിച്ചു. കോന്തിപുലം പാടശേഖരത്തിൽ താത്കാലികമായി നിർമ്മിച്ച തടയണകൾ തകരുകയും കർഷകർ ദുരിതത്തിലാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 4500 ഹെക്ടർ വരുന്ന പാടശേഖരത്തിന് ഗുണകരമാകുന്ന ഈ തടയണ വർഷാവർഷം 4 ലക്ഷം രൂപയിലധികം ചെലവിട്ടാണ് കെട്ടുന്നതെങ്കിലും കരാറുകാരും നടത്തിപ്പുകാരും തമ്മിലുള്ള ഒത്തുകളി മൂലമാണ് പലപ്പോഴും അണ പൊട്ടി അവിടെ സംഭരിക്കുന്ന വെള്ളം നഷ്ടപ്പെടുന്നത്. ഇതിനെതിരായി ഇവിടെ എത്രയും വേഗം ശാസ്ത്രീയമായി തടയണ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം കൊട്ടിലാക്കൽ ഗണപതി ക്ഷേത്രത്തിന് മുൻപിൽ കൊട്ടും കുരവയുമായി സ്ഥാപിച്ച ഹൈമാസ്റ്റ് വിളക്ക് കത്താതായിട്ട് 1 വർഷം തികഞ്ഞു. സന്ധ്യയായാൽ ക്ഷേത്ര പരിസരവും സമീപത്തുള്ള കുട്ടൻകുളവും ഇരുട്ടിലാണ്ടുപോകുന്നു. പുലർച്ചെ കൊട്ടിലാക്കൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ക്ഷേത്രം ശാന്തിയും ജീവനക്കാരും ലൈറ്റ് കത്താത്തതുകൊണ്ട് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞാണ് മുന്നോട്ട് നീങ്ങുന്നത്. മുൻ MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. ഇനി മറ്റു പ്രധാന വാർത്തകൾ. 62 പേരുമായി പുറപ്പെട്ട ഇന്തോനേഷ്യയിലെ ശ്രീവിജയ എയർലൈൻസ് വിമാനം കടലിൽ തകർന്നു വീണ സ്ഥലം കണ്ടെത്തി. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ നിന്ന് സിഗ്നൽ ലഭിച്ചതായി അധികൃതർ അറിയിച്ചു. തിരയൽ രക്ഷാപ്രവർത്തകർ 2 ബാഗുകൾ കരയിലെത്തിച്ചതായി ജക്കാർത്ത പോലീസ് പറഞ്ഞു. ഇതിൽ ഒന്നിൽ യാത്രക്കാരുടെ വസ്തുക്കളായിരുന്നു, മറ്റൊരു ബാഗിൽ ശരീരഭാഗങ്ങളും. വിമാനത്തിൽ യാത്ര ചെയ്ത ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് നിഗമനം. ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പങ്കെടുക്കാനിരുന്ന പരിപാടിയുടെ വേദി കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർ അടിച്ചു തകർത്തു. കാർഷിക നിയമങ്ങളുടെ പ്രയോജനങ്ങളെക്കുറിച്ച് കർഷകരുമായി സംവദിക്കാനും ഗ്രാമസന്ദർശനം നടത്താനുമായി സംഘടിപ്പിച്ച മഹാകിസാൻ പഞ്ചായത്ത് എന്ന പരിപാടിയുടെ വേദിയാണ് പ്രതിഷേധക്കാർ തകർത്തത്. കേരളത്തിലേക്ക് കോവിഡ് പ്രതിരോധ വാക്സിൻ എപ്പോൾ എത്തുമെന്ന് തീരുമാനമായിട്ടില്ലെന്ന് KK ശൈലജ ടീച്ചർ. 16 മുതൽ വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. 11 മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയതിനു ശേഷമാകാം സംസ്ഥാനങ്ങൾക്ക് എന്ന് വിതരണം ചെയ്യുമെന്നതിൽ ധാരണയാകുക. വാക്സിൻ കിട്ടിയാലുടൻ വിതരണം ചെയ്യാൻ സാധിക്കും. സംസ്ഥാനം വാക്സിൻ വിതരണത്തിന് സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി സിനിമാ സംഘടനകളുമായി ഇന്ന് ചർച്ച നടത്തും. തിയേറ്റർ ഉടമകൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, ഫിലിം ചേംബർ സംഘടനാ പ്രതിനിധികൾ എന്നിവരാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുന്നത്. ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന ഭരണകർത്താവായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഭരണാധികാരിയായ ട്രംപിന്റെ അക്കൗണ്ട് ക്യാപിറ്റോൾ ആക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്വിറ്റർ എന്നേക്കുമായി പൂട്ടിയതോടെയാണ് നരേന്ദ്രമോദി ഒന്നാമതെത്തിയത്. ട്രംപിന് 88.7 മില്യൺ ഫോളോവേഴ്സാണ് ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 64.7 മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളത്. ഫേസ്ബുക്ക് ഉപയോക്താക്കളുടെ പേരിൽ വ്യാജ FB അക്കൗണ്ട് ഉപയോഗിച്ച് പണം തട്ടുന്ന സംഭവം പെരുകുന്നു. ഉപയോക്താക്കളുടെ പ്രൊഫൈൽ ചിത്രം മോഷ്ടിച്ച് വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കുകയും ആ അക്കൗണ്ടിൽ നിന്ന് യഥാർത്ഥ വ്യക്തിയുടെ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ട് പണം ആവശ്യപ്പെടുകയുമാണ് ഇത്തരം തട്ടിപ്പുകാരുടെ രീതി. ഇതിനോടകം നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരള എന്ന് പേരിട്ട എയർ ഇന്ത്യയുടെ Boeing 777 വിമാനം ബാംഗ്ലൂരു നഗരം ലക്ഷ്യമിട്ട് സാൻഫ്രാൻസിസ്കോ വിമാനത്താവളത്തിൽ നിന്ന് 30,000 അടി ഉയരത്തിലേക്ക് പറന്നുയർന്നപ്പോൾ ചരിത്രത്തിൽ കുറിക്കപ്പെട്ടത് 2 സുവർണാധ്യായങ്ങൾ. എയർ ഇന്ത്യയുടെ നേരിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് എന്ന് മാത്രമായിരുന്നില്ല കേരളയുടെ സവിശേഷത. വനിതാ വൈമാനികരെയും കൊണ്ടു മാത്രം ഉത്തര ധ്രുവം കടക്കുന്ന ആദ്യ കോക്പിറ്റ് ക്രൂ എന്ന ഖ്യാതി കൂടി ഉണ്ടായിരുന്നു ഈ യാത്രയ്ക്ക്. സോയ അഗർവാൾ, പാപ്പാഗിരി തന്മയി, അകാക്ഷ സോനവാരെ, ശിവാനി മാനസ് എന്നീ വനിതാ ക്യാപ്റ്റന്മാരും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് സേഫ്റ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിവേദിത ഭാസിനുമായിരുന്നു സംഘാംഗങ്ങൾ. ഇന്ത്യയിൽ കറൻസി നോട്ടുകളുടെ പ്രചാരം കുത്തനെ കൂടിയെന്ന് റിപ്പോർട്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 9 മാസങ്ങളിൽ പ്രചാരത്തിലുള്ള മൊത്തം കറൻസി നോട്ടുകളുടെ മൂല്യം 13% വർദ്ധിച്ചു. കോളേജ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ ഡാറ്റ കാർഡുകൾ നൽകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി K. പളനിസ്വാമി.
ദിവസം 2 GB വീതമായിരിക്കും സൗജന്യ ഡാറ്റ കാർഡ് വഴി ലഭ്യമാകുക. ജനുവരി മുതൽ ഏപ്രിൽ വരെ ആയിരിക്കും കാലാവധി. ഏകദേശം 9.69 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഡാറ്റ കാർഡുകൾ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പളനിസ്വാമി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.